ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു. രാത്രി കുറെ ഇരുട്ടിട്ടാ മാടമ്പള്ളിൽ എത്തിയത്. മാടമ്പള്ളിലോ? രാത്രിയില് നിങ്ങൾ രണ്ടു മാത്രമായിട്ടോ? അതെ, മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് ആളുണ്ടാവുമെന്ന് കരുതി ഗംഗയെ പുറത്ത് നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് കയറി നോക്കി. ആരെയും കണ്ടില്ല. എന്നിട്ട് രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോയൊരു മുറിയെടുത്തു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? കുട്ടി ഞങ്ങളൊക്കെ അറിയോ? അതെങ്ങനെയാ, കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ടൊന്ന് കൊണ്ടുവരാൻ നകുലന് തോന്നിയോ? അതിൽ ഇയാള് നാട്ടിലോട്ട് വന്നിട്ട് കാലം എത്ര ആയിരുന്നു ചോദിക്കേ? അല്ല, ഗംഗയ്ക്ക് അവരെല്ലാം മനസ്സിലായ. ഇത് അമ്മായി, അത് ജയശ്രീ, അമ്മാന്റെ മോളാ. നീ എന്തു പറയുന്നു? ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി. അല്ലി ബാസുരക്കഞ്ഞമ്മയുടെ മോളാ. അല്ല, കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏ ചിറ്റപ്പനവിടെ എന്തേ? ആ നിക്കണ്ട, ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക. ജപിച്ച ചരട കയ്യില് അതാ മിണ്ടാത്ത. അമ്മാവന്റെ മൂത്ത മകളാ ശ്രീദേവി. അപ്പച്ചി വന്നിട്ടില്ലേ നകുലേട്ടാ? അമ്മ വരാനിരുന്നതാ, പെട്ടെന്ന് ചേച്ചി കൂട്ടിക്കൊണ്ടുപോയി ബോംബേക്ക്. അല്ലേലും ആർക്ക് വേണം സ്വന്തം നാടും വീടും ഒക്കെ? അതിനെന്താ, ഇനി ഇപ്പൊ കൊറേ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. പുതിയ പ്ലാന്റിന്റെ പണി തീരുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതെ, ഏതായാലും നന്നായി. വാ മോളെ. അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം. കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ അങ്ങ് കൂടാം. അത് വേണ്ടമ്മ, ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം. മാടമ്പള്ളി? അതെ.
എന്താ പാറമ്പിള്ളിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ്. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ. അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സ്വൈര്യം കിട്ടില്ല എന്നാ വിശ്വാസം. ഗംഗ അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണാ. അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ, അതെല്ലാം ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. എല്ലാം ചുറ്റി നടന്ന് കണ്ടോളൂ. നിങ്ങൾ ഇങ്ങ് പോരെ. ഇനി എനിക്ക് നിന്നോട് നാല് വർത്താനം പറയാനുണ്ട്. എന്റെ നാക്ക ഇറങ്ങിപ്പോയിന്ന നിന്റെ വിചാരം അല്ല? അപ്പൊ ഏനക്കേടൊക്കെ മാറിയ? ആ മാറി. ഇനി നീ രാവിലെ പറഞ്ഞതിന്റെ ഏനക്കേട് കൂടെ ഞാൻ നിനക്ക് മാറ്റിത്തരാം. നീ എന്താ പറഞ്ഞത്? എനിക്ക് മറുഷോക്ക് തന്നാ മതിന്നോ? മറുഷോക്ക് തരാൻ നീ ആരടാ? ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാനാ? നിന്ന് അടുക്കരുത്, അടുക്കരുത്, എന്റെ അടുത്ത് മാത്രം കളിക്കരുത്. കുത്തു, ഞാൻ കുത്തു. ഹലോ, ഫീസും ഞാൻ പിന്നാലെ വരണ്ടോ? എന്താ വേണ്ടത്? എന്നാന്ന് അയ്യേ, എന്താ അക്രമായി കാണിക്കണേ? ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? കാര്യം ഭാര്യയും ഭർത്താവാ. ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? ദേ ഉണ്ണിത്ത വാക്ക് പറഞ്ഞ വാക്ക വിടെന്ന്. നിനക്ക് എന്താ ബാസുര ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ആരെങ്കിലും കണ്ടാ പിന്നെ നമ്മൾ രണ്ടാളും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ശ്രീദേവി